വെൽക്കം ടു ഷഹലാസ് റെസിപ്പി. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിളിക്കൂടാണ്. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. മൂന്ന് തണ്ട് കറിവേപ്പില, രണ്ട് പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനു വേണ്ടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട എടുത്ത് അതിലേക്ക് കാൽ ഗ്ലാസ് പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല ഒന്ന് ബോൾസാക്കി എടുക്കുക. അതിനു വേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ തടവി നന്നായിട്ടൊന്ന് ബോൾസാക്കുക. എന്നിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് മുട്ട വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അത് പൊതിഞ്ഞെടുക്കുക. ഇവിടെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ആക്കിയ ശേഷം മുട്ടയിൽ മുക്കി നമുക്ക് സേമിയോലും മുക്കിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്കിത് മുങ്ങാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കളറ് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. താങ്ക് യു.